വേദനിക്കുമ്പോൾ അടിക്കാനാണ് ഈ സാധനം തന്നേക്കണം. നമുക്ക് ഈ സ്പ്രേ എടുത്തിട്ട് അവന്റെ കുതത്തിൽ അടിച്ചു കൊടുക്കണം. നമസ്കാരം, ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ താടിയും മുടിയും നീട്ടി വളർത്തരുത്. കാരണം താടിയും മുടിയും നീട്ടി വളർത്തവൻ, അതായത് ഞാൻ താടി വെച്ചിട്ടുണ്ട്, താടി വെക്കുന്നവൻ മുടി നീട്ടുന്നവൻ ഡ്രഗ്സിന് അഡിക്റ്റാണ്, അവൻ കഞ്ചാവുകാരനാണ്. ആണോ? ഒരു തന്മയില്ലാത്ത പോലീസുകാരൻ പറഞ്ഞിരിക്കുകയാണ്, ഒരു പോലീസ് പറഞ്ഞിരിക്കുകയാണ്, താടി വെക്കുന്ന പിള്ളേരെല്ലാം കഞ്ചാവിന് അഡിക്റ്റാണ്. പക്ഷേ ഈ കുട്ടികൾ ചെയ്തത് തെറ്റാണ്. ഗവൺമെന്റിന്റെ സർക്കാരിന്റെ നിയമങ്ങൾ പാലിക്കാതെ ഇവർ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചു. അതിന് ആറ് പിള്ളേരെ ഇവൻ പഞ്ഞിക്കിട്ടു. പിള്ളേരുടെ മുഖം അടിച്ച് അവശരാക്കി ഈ കള്ള കഴുവഴമൻ. സത്യമായിട്ടും ദയവി ഇത് പറയുകയാണ്. പ്രിയപ്പെട്ട സ്നേഹമുള്ള പോലീസുകാരെ, സ്നേഹമുള്ള പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരെ, എഎസ്ഐമാരെ, സിഐമാരെ, നിങ്ങൾക്കൊക്കെ ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ കള്ളക്കഴുവരുടെ മക്കൾ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. നാണക്കേടാണ്, സർക്കാരിന് നാണക്കേടാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, കുറെ അമ്മമാരുടെ തേങ്ങൽ മാത്രമേ ഇവിടെയുള്ളൂ. കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്, മാസ്ക് ഇട്ടാണ് ഇവർ നിൽക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുമായിരിക്കും കൂട്ടം കൂടിയത് എന്തിനാന്ന്. കാരണം ഈ അമ്മമാരൊക്കെ ഇവിടെ നിൽക്കുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യം പറയും. കാരണം ഇവരുടെയൊക്കെ മക്കളെ തല്ലിച്ചതച്ചിരിക്കുകയാണ് ഈ പറയുന്ന ഫോർട്ട്കൊച്ചി പോലീസ് സ്റ്റേഷനിലെ ഒരു ഒരു നാരി കോൺസ്റ്റബിൾ അല്ലേ? എന്താ പറ്റി അമ്മ? ഒന്നിനു പോകാത്ത മോനാണ്. ഒന്നിനു പോകാത്ത എന്റെ മോനാണ്. അതിനാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടിട്ടേക്കണ. അടിച്ചിട്ട് എന്റെ മോൻ മേലെ ഇത് വീണു. എന്നിട്ട് അടിക്കണ, അടിച്ചപ്പോ എന്റെ മോൻ ഛർദ്ദിക്കണ്. ഛർദ്ദിക്കും തോറും ഇല്ല തലക്കിട്ടടി കൊണ്ടിട്ട് എന്റെ മോന് ബോധം കെട്ട്. ആറു പേരുണ്ടല്ലോ നിങ്ങൾ, അവരൊക്കെ വീട്ടുകാരാണോ? മക്കളാണ് അത്. അതുകൊണ്ടിട്ട് മാത്രമാണ് ഈ പെണ്ണുങ്ങൾ എല്ലാരും വീട്ടിൽ പരിസരത്ത് നല്ല കുട്ടികളാണ്. അങ്ങനെ മോശമാണെങ്കിൽ നമ്മൾ പരിസരവാസികളെ പറയണം. പരിസരത്ത് എല്ലാവർക്കും ഉപകാരമുള്ള മക്കളാണ്. പിന്നെ പണ്ട് കൊച്ചിക്ക് ഒരു മോശ പേരുണ്ടായിരുന്നു, അതിന്റെ പേരിലാണ് ഇപ്പൊ ഈ കളിയെല്ലാം കളിക്കണത്. പിന്നെ പോലീസുകാർ പറഞ്ഞ നിയമം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടോകോൾ ആണ് പറയണത്. ഈ പ്രോട്ടോകോൾ എന്തുകൊണ്ട് അവർ പാലിക്കുന്നില്ല? കോവിഡിന്റെ പ്രോട്ടോകോൾ ആണ് പറയുന്നത്. ഈ പ്രോട്ടോകോൾ പ്രകാരം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ തെറ്റ് ചെയ്ത്, എന്നിട്ട് അതിനെതിരെ പോലീസുകാർക്ക് വന്നിട്ട് അപ്പോഴും അവര് ജനങ്ങളെ മെക്കിട്ടാണ് കയറിയത്. പോലീസുകാരെ നീതികേടാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം മുഴുവൻ. പോലീസുകാരെ അടച്ചു പറയുന്നില്ല, എല്ലാ പോലീസുകാരെയും പറയുന്നില്ല. ഈ ഒരാള് ഈ പോലീസിൽ ഈ ഒരു ഗുണ്ടാപ്പണിക്ക് നിക്കണ ആ ഒരു പോലീസ് പേര് സുനിൽ. പേര് പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടിട്ടാണ് പറയാത്തത്. അവനെ മാത്രമേ ഞങ്ങൾ പറയണേ. ഇവൻ കാരണം മറ്റുള്ള പോലീസുകാർക്ക് ചീത്തപ്പേര് വരും. ഞങ്ങളെ മക്കൾക്ക് നീതി കിട്ടണം. എന്റെ പൊന്നു സർക്കാരെ, എത്രയോ കാലങ്ങളായി ഈ പോലീസുകാർക്കെതിരെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു തന്തയ്ക്ക് അവർക്കാനത്ത് തന്നെ ഓരോ പരിപാടി കാണിച്ചു. പക്ഷേ ഈ ചീത്തപ്പേരുണ്ടാകുന്നത് ഇവിടുത്തെ നല്ലവരായ പോലീസുകാർക്ക് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്, ഈ ആറ് കുട്ടികൾ ഇവിടെയുണ്ട്, ഈ ആറ് കുട്ടികളെയും ഈ ഹോസ്പിറ്റലാണുള്ളത്, ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് എന്താണ് ചെയ്യാൻ പോണത്? നമ്മൾ ഈ പിള്ളേരെ എടുത്തോണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും. ആ പിള്ളേരുടെ അമ്മ ഈ നിൽക്കുന്നവരെ ചോദിക്കണം, എന്തിനു വേണ്ടിട്ട് ആ പിള്ളേരെ തല്ലി ചതച്ചിട്ട് ഈ കള്ളക്കഥ ഉണ്ടാക്കണമെന്ന് നമുക്ക് അറിയണം ചേട്ടാ. അത്ര ഉള്ളതിലെ കാര്യം. ഞാൻ അകത്തോട്ടൊന്ന് കേറേ. ഞാൻ നമുക്കിപ്പോ എന്താണ് ഇവിടെ ചെയ്യാൻ പോണത്? നമ്മളെ പിള്ളേരായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകണം. നിങ്ങളെല്ലാം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒന്ന് മാറി നിൽക്കുക. എല്ലാവരും മാസ്ക് യൂസ് ചെയ്യണം കേട്ടോ. എന്താണ് പറയുന്നത്? മൂന്നാല് കാര്യങ്ങളുണ്ട്. പറയൂ. മൂന്നാല് കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, തല്ലി ചതച്ച പിള്ളേർക്ക് അവരുടെ ചെലവ് ആശുപത്രിയിൽ, അത് മെഡിക്കൽ ട്രസ്റ്റിൽ പോയി കിടന്ന് 10-50,000 രൂപ മുടക്കിയിട്ട് വന്നിട്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞോണ്ട് ഡിസ്ചാർജ് ചെയ്ത് വിടുന്ന പയ്യന് നേരെ നിൽക്കാൻ പറ്റണില്ല. ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു ആ ചെക്കൻ്റെ നട്ടലിനും കൈക്കും പരിക്കുണ്ട്, നല്ല കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ എന്താണെന്നറിയോ, കാക്കി ഇട്ട് കഴിയുമ്പോ ഇവർക്കൊരു വിചാരമുണ്ട് ചേട്ടാ, നമ്മളെയൊക്കെ അങ്ങോട്ട് പേടിപ്പിക്കാം. ചോദിച്ചു ചെന്നാ പറഞ്ഞ എന്താണെന്നറിയോ, കഞ്ചാവിന് അടിമയാണ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് പറയുമ്പോ പേടിച്ചു. വേറൊന്നല്ല, ഒരു പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ ഈ പേര് പറഞ്ഞു കഴിഞ്ഞാല്? നാളെ എന്റെ വണ്ടിക്കകത്തോ അല്ലെങ്കിൽ എന്റെ വീട്ടിലായിരിക്കും കൊണ്ടുവെക്കണം. പേടി ഇല്ലാത്തതുകൊണ്ട് തന്നെ പറഞ്ഞു. കുറച്ചത്തെന്ന് പറഞ്ഞാലും ഇതിന് നീതി കിട്ടിട്ട് പോവുള്ളൂന്ന് തീരുമാനിച്ചിട്ടാണ് അവിടുന്ന് വണ്ടി എടുത്ത് വിടെ വന്നത്. രണ്ടാമത്തെ കാര്യം, ഫുൾ ചെലവ്. അതായത് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടിൽ എത്ര ആരോഗ്യത്തിലാണ് ഓടി നടന്നത്, ആ ആരോഗ്യത്തിലാവണോണം വരെ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഈ പിള്ളേരുടെ ചെലവിലുള്ള പൈസ കൊടുക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തല്ലിയിട്ട് പോയിട്ട് തല്ലിയിട്ടില്ലാന്ന് പറയണ, ഇങ്ങനെ ചെയ്യലോ. പിള്ളേർ മതിലേന്ന് വീണതാണെന്നും ഓടിയപ്പോ കൂട്ടിയിടിച്ചാന്നും കണ്ണൊന്നും അങ്ങനെ മുറിയാൻ പോള.
പിള്ളേർ ഇവിടെ ഉണ്ട്. ഈ പിള്ളേരെ മുഖത്ത് നോക്കി അവന്മാർ പറയട്ടെ തല്ലിയിട്ടില്ല എന്നുള്ളത്, അല്ലെ അവന്മാർ പറയട്ടെ കുപ്പി തല്ലി പൊട്ടിച്ച് അവന്മാരെ കുത്താൻ ചെന്ന പോലീസുകാരെ. ഇതിന് തീർച്ചയായിട്ടും കേരള സമൂഹം ഈ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട അത്യാവശ്യമാണ്. നമുക്കിതിന് നീതി കിട്ടണം. കാരണം എന്റെ കുഞ്ഞനുജന്മാരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അനുജന്മാരാണ്, മക്കളെ പോലെയുള്ളവരാണ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലെ സുനിൽ എന്ന് പറയുന്ന പോലീസുകാരനെ തീർച്ചയായിട്ടും ഇവിടുന്ന് പറഞ്ഞു വിടുക. കാരണം കൊച്ചി പ്രതികരിക്കും, കേരളം പ്രതികരിക്കും. ഈ വയ്യാത്ത കുട്ടികളെ കൊണ്ട് ഞങ്ങളിപ്പോ എന്തായാലും സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബാക്കി അവിടെ വെച്ച് കാണാം. എന്താ മോനെ പേര്? ഷെഫീഖ്. ഷെഫീഖ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ ഈ പോലീസുകാരൻ വന്നിട്ട് എന്താ നേരത്തെ മുൻപൈരേഖ്യം ഉണ്ടായില്ല? ഇല്ല, ഒന്നും ഉണ്ടായില്ല. എന്താ പറഞ്ഞു? മുന്നിരിക്കുന്നതിനിടെ വന്നിട്ട് അടിച്ചതാണ്. ഒരുപാട് തല്ലിയോ? ഒരുപാട് തല്ലി. എന്നാ പുറം കാലും അടിച്ചടി ഛർദ്ദിച്ചിട്ടാണ് അടിക്കലെന്നറിട്ട് പിന്നെ അടിച്ചുകൊണ്ടിരിക്കണായിരുന്നു. എന്നടപ്പുറവും കൈയും കാലൊക്കെ ഭയങ്കര തളർന്നിരിക്കണേ. എനിക്ക് നടക്കാൻ തന്നെ പറ്റില്ല. വേദനിക്കുമ്പോ അടിക്കാനാണ് ഈ സാധനം തന്നേക്കണം. നമുക്ക് ഈ സ്പ്രേ എടുത്തിട്ട് അവന്റെ കുതത്തിൽ അടിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്. കുതത്തിലാണ് അടിക്കേണ്ടത്. തീർച്ചയായും. എന്താ മോന്റെ മോന്റെ കണ്ണടിച്ചു പൊട്ടിച്ചോ? ആ എന്റെ കണ്ണ. എന്റെ പേര് സബാഹ്. ഉറക്കെ പറയും. എന്റെ പേര് സബാഹ്. ഞാൻ കളിക്കുന്ന ടൈമിൽ സുനിൽ സാർ മൂന്ന് പോലീസും. സുനിൽ സാറല്ല, സുനിൽ. സുനിൽ സുനിൽ പോലീസ്. സുനിൽ വന്നിട്ട് എന്നെ കണ്ണിനിട്ടു, കാലിന്റെ തുടക്കിട്ട് ലാത്തി വെച്ച് അടിച്ചിട്ട് കണ്ണീന്ന് ചോര വന്നിരുന്നില്ല. എന്നിട്ടും കണ്ണീന്ന് ചോര വന്നിട്ടാണ് എന്നെ അടിച്ചും കൊണ്ടിരുന്നത്. എന്താണ് നമ്മൊന്നും കാണുന്ന, നമ്മ കളിക്കാൻ മഞ്ഞ, നമ്മ വേറെ ഒന്നിനും മഞ്ഞൊന്നുമില്ല അവിടെ. സിഗരറ്റ് പോലും വലിക്കാത്തതാണ് നമ്മളെ കഞ്ചാവാക്കി. ജീവിതം കൃതാർത്ഥമായി. ഈ സുനിൽ, ഈ സുനിൽ എന്ന് പറയുന്ന നാറി കാരണം ഫുട്ബോൾ പ്ലെയർ ആണ്. അവനും പ്ലെയർ ആണോ? എന്താണ് ഫുട്ബോൾ പ്ലെയർ ആണ്. എന്റെ ഇപ്പൊ ഇവനെ കുറിച്ച് അനാവശ്യമാണ്. കള്ളും കഞ്ചാവണം എല്ലാം കുറിച്ച് എന്തായാലും ഇവരെയും കൊണ്ട് ഞങ്ങള് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട സുനിൽ എന്ന് പറയുന്ന പരനാറി അങ്ങയുടെ കുതത്തിൽ അടിക്കാൻ വേണ്ടി മുറിവിനടിക്കുന്ന സ്പ്രേ കൊച്ചിയിലെ പിള്ളേര് കരുതി വെച്ചിട്ടുണ്ട്. വന്നിരിക്കുന്നത് ഔദ്യോഗിക പദവിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ.